ഹിരണ്യഗർഭനാണ്, ഒരിക്കലും മരിക്കാത്തവൻ, സർവശക്തൻ. പ്രവാചകന്മാർ മരിച്ചു, ഋഷീശ്വരന്മാർ മരിക്കും, അവർ ദൈവത്തിന്റെ അടിമകളാണ്. അവർ നല്ല തത്വം പഠിപ്പിച്ചു, അത് സ്വീകരിക്കാം. പക്ഷേ അവരെ ദൈവങ്ങളായി അവതരിപ്പിക്കുന്നത് വേദഗ്രന്ഥങ്ങൾക്കെതിരാണ്. ഓൾഡ് ടെസ്റ്റമെന്റിനെതിരാണ്, ന്യൂ ടെസ്റ്റമെന്റിനെതിരാണ്. ഞാൻ കൃത്യമായി പറയുന്നു നിങ്ങളോട്, ചതുർവേദങ്ങൾക്കെതിരാണ്, ലോകത്തെ ഋഷീശ്വരന്മാർ പഠിപ്പിച്ച തത്വത്തിനെതിരാണ്. ഒറ്റ ദൈവം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ. ഏതാ ജാതി? മനുഷ്യജാതി. മനുഷ്യരൊക്കെ ഒറ്റ ജാതിയാണ്, ഒരേ സൃഷ്ടാവിന്റെ അടിമകളാണ്. ഒരേ മതം, ദൈവത്തിന്റെ മതം. ആകാശവും ഭൂമിയും സൂര്യനും സൃഷ്ടിച്ച ദൈവം അവതരിപ്പിച്ച മതം. അങ്ങനെയുള്ള ഒരു മതത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. ആ മതത്തെ നിങ്ങൾക്ക് പഠിക്കാം, വിലയിരുത്താം, നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ഇനി വരും നാളുകളിൽ ഒരു ഉപദേശം കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു കൊള്ളട്ടെ. പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ കാര്യത്തിൽ ധനസഹായം ഇവിടെയുണ്ട്, നല്ല കാര്യം. എന്നാൽ റോഡിന്റെ വിദൂര ദിക്കുകളിൽ നിന്ന് ഇവിടെ വരെ നമ്മൾ ഒരുക്കുന്ന ലൈറ്റിന് ഒരുപാട് പണം വേണം. ഒന്ന് കുറയ്ക്കാം നിങ്ങൾക്കെന്ന് ഞാൻ വലിയ അഭിപ്രായം, കുറ്റപ്പെടുത്തുകയില്ല. എന്നെ നിങ്ങൾ ശിക്ഷിക്കരുത്. ഞാൻ പറയുന്നത് ചെലവ് ചുരുക്കി കുറെ കൂടെ ജനകീയമായി ജനങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പട്ടിണിയിലും കഷ്ടപ്പാടുകളിലും കൂടി നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്തിനെ നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു 10 ലൈറ്റ് കുറഞ്ഞതുകൊണ്ട് ആരും നിങ്ങളെ ശിക്ഷിക്കില്ല, ആരും നിങ്ങളോട് ചോദിക്കില്ല. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും കുറെ കൂടെ അല്ലെങ്കിൽ മാധവസേവ എന്നാണ് മനുഷ്യനെ. പിന്നെ മദ്യം, മയക്കുമരുന്ന്, ഒരുപാട് നിങ്ങൾക്കറിയാം. ക്ഷേത്രോത്സവങ്ങൾ, പള്ളി ഉത്സവങ്ങൾ, ചർച്ച ഉത്സവങ്ങൾ, അവിടെ എവിടെയെങ്കിലും നന്മയുണ്ടോ? നിങ്ങൾ പരിശോധിച്ചോളൂ, ഏതൊരു ക്ഷേത്രോത്സവം അവസാനിക്കുന്നിടത്തും മദ്യപാനി കുറയുന്നുണ്ടോ? ഇല്ല. ഏത് മതത്തിൻ്റെതായാലും കുറയുന്നുണ്ടോ? മദ്യപാനത്തിനെതിരെ, മനുഷ്യരുടെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ. 44,387 ശിശുക്കൾ ബലാത്സംഗം ചെയ്യപ്പെട്ട കേരളത്തിന്റെ മണ്ണിൽ ആ പിഞ്ചു പൈതങ്ങളുടെ ആർത്തനാദങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ വിരൽ ശ്രേയസ്കരമായി തീരട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ വരെ നിങ്ങൾക്കറിയാം, മന്ത്രവാദികളെ സംഘടിപ്പിച്ച് അവരുടെ മന്ത്രവാദത്തിന്റെയും മന്ത്രവാദികളുടെ പൊള്ളത്തരവും തെളിയിച്ച രാജാരി അനുയായികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിളിച്ചു ചേർത്ത ഉന്നതമായ സമ്മേളനത്തിൽ, നമുക്കറിയാം ഇരുവിപ്പേരൂരിൽ വെച്ച് നിന്ന മന്ത്രവാദികളെ വിളിച്ചു വരുത്തിയ നടത്തിയ സമ്മേളനത്തിൽ മന്ത്രവാദത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല. കുഞ്ഞായിരുന്ന കാലത്ത് തന്നെ അവരുടെ ശംഖും കാര്യങ്ങളും വലിച്ചെറിഞ്ഞ് ആനന്ദിച്ച് ദൈവത്തിനും നിങ്ങൾക്കും, നിങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് എല്ലാ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പടപുരുതിയ ഒരാചാര്യന്റെ അനുയായികളാണ് നിങ്ങൾ. നിങ്ങളിൽ അന്ധവിശ്വാസം കടന്നു വരാൻ പാടില്ല, നിങ്ങളിൽ ഉച്ചനീചത്വം കടന്നു വരാൻ പാടില്ല, നിങ്ങളിൽ പരസ്പരം സൗഹൃദത്തിൻ്റെതല്ലാത്ത ലോകം വരാൻ പാടില്ല. ഇസ്ലാമും ആദർശവും അതിനോട് തുല്യമായി വരുന്ന ഒരുപാട് ആശയങ്ങളും നിങ്ങളുടെ നേതാവ് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, പഠിക്കണം. തിന്മകൾക്കെതിരെ അതിശക്തമായ ഒരു പോരാട്ടം. യഥാ യഥാഹി ധർമ്മസ്യ എന്ന് പറഞ്ഞു, ആ അധർമ്മത്തിനെതിരെ. പ്രവാചകൻ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോ ചാരായ ഷാപ്പില്ലാത്ത, വേശ്യാലയമില്ലാത്ത, പലിശാലയമില്ലാത്ത, ലോകത്ത് തിന്മകളില്ലാത്ത, എത്ര പെൺകുട്ടികൾ ജനിച്ചാലും അവരെ വളർത്തണമെന്ന മോഹമുള്ള, പെണ്ണിനെതിരെ തിരിയാത്ത ഒരു സമൂഹത്തെ പടച്ചുകൊണ്ടാണ്, സൃഷ്ടിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഒരിക്കലും ദിവ്യത്വം അദ്ദേഹം അവകാശപ്പെട്ടില്ല, ദൈവികത്വം അദ്ദേഹം അവകാശപ്പെട്ടില്ല. ദൈവത്തിന്റെ അടിമയാണ് ഞാനും നിങ്ങളും എന്നും, ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്നും, അവനാണ് സർവശക്തനെന്നും, അവനാണ് ലോകത്തെ കൺട്രോൾ ചെയ്യുന്നതെന്നും, അവൻ അവതരിപ്പിച്ചൊരു ദർശനമുണ്ടെന്നും നിങ്ങളെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഏതെങ്കിലും നിങ്ങൾ വേദനിപ്പിച്ചെങ്കിൽ അതെൻ്റെ പ്രകൃതത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ഞാൻ പ്രസംഗിക്കുകയും ആളുകളത് മനസ്സിലാക്കുകയും ചെയ്തു. നമ്മൾ തുടർന്നു പോരുമ്പോൾ നമ്മുടെ ശരിതെറ്റുകൾ ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. എൻ്റെ ശരിതെറ്റ് ഒരിക്കലും എനിക്ക് മനസ്സിലാവില്ല, എന്നെ മറ്റൊരാളെ കൃത്യമായി വിലയിരുത്തുമ്പോഴാണ് എൻ്റെ ശരിതെറ്റുകൾ. അതുപോലെ നിങ്ങളുടെ ഈ ആശ്രമ സംരംഭങ്ങളുടെയും നിങ്ങളുടെ കാഴ്ചപ്പാടുകളിലെയും തെറ്റുകളെയും ന്യൂനതകളെയും ഒരുപക്ഷെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ ഒരിക്കലും ദൈവസന്നിധിയിൽ നമ്മുടെ ആശയം കൊണ്ട് നമ്മൾ തോറ്റുപോകരുത്. അതുകൊണ്ട് അന്തിമമായ വാക്കല്ല ഇതൊന്നും. പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കൂടുതൽ കൂടുതൽ പഠിച്ചവരുമായിരിക്കാനും കൂടുതൽ വേദങ്ങളിലേക്ക് കടന്നു പോകാനും എന്തായിരുന്നു ലോകത്ത് ശരിക്കും നടന്നത് എന്ന് സത്യസന്ധമായി വിലയിരുത്താനും നമുക്ക് സാധിച്ചാൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയെ, ആ യാത്രയിലെ ഒരു ചൂണ്ടുപലകയാകാൻ ഈ സമ്മേളനത്തിന് സാധിച്ചുവെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്. ക്ഷണിച്ച നിങ്ങളോടൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. അതിന് എന്നെ ക്ഷണിച്ചതും ഞാനിവിടെ വരേണ്ടതും ദൈവനിശ്ചയമാണ്, യാതൊരു സംശയക്കാര്യത്തിലില്ല. ആ നിശ്ചയം ഇവിടെ നടന്നു കഴിഞ്ഞു, എൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുന്ന മക്കളോട് ഒരു വാക്ക്, അമ്മയെന്ന മൂല്യം മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്ന് പഠിപ്പിച്ച ഒരു തത്വത്തിൻ്റെ അനുയായികൾ. വിശുദ്ധ
പരിശുദ്ധ ഖുർആനാകട്ടെ അച്ഛനമ്മമാരുടെ ചേ എന്ന വാക്കുപോലും പറയരുത്. 17:23 വചനത്തിൽ പറഞ്ഞു. ഇവിടെയാണ് ഒരു പോയിന്റ് കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതിനോട് ആഡ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി തരേണ്ടത്, ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമാക്കി വെച്ചു. ഈ പരീക്ഷണത്തിൽ നമ്മൾ എത്ര നന്മ ചെയ്യുന്നു എന്നാണ് നോട്ടം. അടുത്ത ജന്മത്തിൽ പന്നിയാവില്ല, നായയാവില്ല, അത് മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്ത. ഞാനും നിങ്ങളും ഇതുപോലെ ദൈവസന്നിധിയിൽ വരും. ഇതുപോലെ ഈ സമ്മേളനത്തിൽ ഇരിക്കുന്ന പോലെ എന്നെയും നിങ്ങളെയും ദൈവസന്നിധിയിൽ ഹാജരാക്കി ഞാൻ നിങ്ങളോട് അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എന്റെ പേര് വിളിച്ച് ഞാൻ ചെയ്ത അക്രമത്തിന് ബോധിപ്പിക്കുന്ന ഒരു ശിക്ഷാ നടപടി. അതാണ് ഇസ്ലാമിന്റെ പരലോക സങ്കല്പം, വേദഗ്രന്ഥങ്ങളുടെ പരലോക സങ്കല്പം. വേദഗ്രന്ഥങ്ങളിൽ സ്വർഗവും നരകവും ഉണ്ടെന്നാ പറഞ്ഞു. അന്തം തമഹ പ്രഫിഷം തീയേ സമ്പൂത്യ മുപ്പാസറ്റേ തഥോഭൂയ ഇബദേ യഹു സമ്പൂതിയാം രഥ. ഈശാവാസി ഉപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകമാണ്. എന്താ അവിടെ പറഞ്ഞത്? അവിടെ പറഞ്ഞത് ദൈവേതരെ ആരാധിക്കുന്നവർ, ദൈവത്തിന്റെ സൃഷ്ടികളെ ആരാധിച്ചാലും ഘോരാന്ധകാരമായ നരകത്ത് പോകുന്നതാണ്. അപ്പൊ നരകമുണ്ട്, സ്വർഗമുണ്ട്, ഇതുപോലെ നമ്മൾ അവിടെ വരും. ഈ അധ്യക്ഷതയും ഈ പ്രസംഗവും ഒക്കെ അവിടെ ദൈവസന്നിധിയിൽ ഹാജരാകും. ഈ ക്യാമറയിൽ പകർത്തപ്പെടുന്നതിനേക്കാൾ ദൈവത്തിന്റെ മാലാകമാർ അത് രേഖപ്പെടുത്തും അവിടെ. ഇനി ഒരു നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യും, നമുക്ക് തന്നെ എത്രയോ ഉച്ചനീചത്വങ്ങളും കഷ്ടപ്പാടുകളും നമ്മൾ ജനങ്ങളോട് പറയും. ഒരുപക്ഷെ ഏറ്റവും ക്രൂരനിവിടെ സർവതന്ത്ര സ്വതന്ത്രനായി ജീവിക്കാം. ഒരേ ഒരു പേരെ കൊന്നവനെയും 100 പേരെ കൊന്നവനെയും നമ്മുടെ കോടതിക്ക് ഒരു തവണയും ശിക്ഷിക്കാൻ പറ്റൂ. മാനസിക വ്യതയനുസരിച്ച് ശിക്ഷിക്കാൻ പറ്റുന്ന ഒരു കോടതി ഈ ലോകത്തില്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സകല ഉച്ചനീചത്വങ്ങളും നന്മ ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നു, തിന്മ ചെയ്തവർ ഇവിടെ സർവതന്ത്ര സ്വതന്ത്രരാകുന്നു. നീതിയുടെ ലോകം ഇതല്ല, നീതിയുടെ ലോകം ദൈവസന്നിധിയിലാണ്, അവിടെ വരാനുണ്ട് എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ വാക്കുകൾ ദീർഘിച്ചു പോയെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, ഈ വിഷയത്തെ സമഗ്രമായ പഠനത്തിന് വിധേയമാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്, ഇനി അങ്ങോട്ടുള്ള ഓരോ യാത്രകളിലും ഇന്ന് മുതൽ ദൈവം നമുക്ക് എത്ര ആയുസിട്ടിട്ടുണ്ടോ അതിനിടയിൽ യഥാർത്ഥം എന്താണ് എന്ന് പഠിക്കാൻ ഉജ്ജ്വലമായി നിങ്ങൾ ശ്രമിക്കണം. ഇസ്ലാമാണ് മോക്ഷത്തിന്റെ ഏറ്റവും ഉന്നതമായ ആദർശമെന്ന് ഞാൻ പറയുന്നത് ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. സമാധാനം, ശാന്തി, സമർപ്പണം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ദൈവത്തിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ആരുടെ വായുവും ആരുടെ വെള്ളവും ആരുടേതാണോ ഈ പ്രപഞ്ചമെല്ലാം, അവൻ നമ്മളെയൊക്കെ സൃഷ്ടിച്ചു. നമ്മുടെയൊക്കെ സൃഷ്ടാവ് അവനാണ്. അവനെ അറബിയിൽ അള്ളാഹു എന്ന് പറയും. ആ അള്ളാഹുവിന്റെ അടിമകളായ നാം മനുഷ്യരുടെ അടിമകളല്ല, അള്ളാഹുവിന്റെ അടിമകളാണ്. അങ്ങനെ ജീവിച്ചു മരിക്കാനും സുഹൃതങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കുമാറാകട്ടെ. ഈ മതസമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, പഠനമനനങ്ങൾക്ക് ഈ വിഷയത്തെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊള്ളട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബ് റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതുമക്കിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.